പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ സ്വന്തം അനുഭവമാണ് നിങ്ങളുടെ ശരിയെന്ന്. അങ്ങനെയെങ്കിൽ ആ അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. പ്രകാശനെയും അയാളുടെ അമ്മയും മോനെയും വിശ്വസിച്ചാവുണ്ടല്ലോ. നിങ്ങളെ കാത്തിരിക്കുന്നത് നാശമാണ്, അത് നിങ്ങൾ മറക്കണ്ട. മോളും ഞാനും തമ്മിൽ മനസ്സുകൊണ്ടാ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാ അച്ഛനേക്കാൾ ഇമ്പോർട്ടൻസ് മോളും എനിക്ക് തരുന്നത്. അവിടെയാ മോളൂന്റെ അച്ഛന് ചെറിയ അസൂയ തുടങ്ങിയത്. ഇന്ന് നിന്റെ അച്ഛൻ നിന്റെ മുന്നിൽ കിടന്ന് അഴിഞ്ഞാടിയില്ലേ? അതുപോലെ തന്നെ കാർത്തികയുടെ അടുത്ത് പോയപ്പോഴും നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ? അതിന് ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ച സന്തോഷമായത്. അതുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത്. അവള് വന്നാലുണ്ടല്ലോ, അവളെ ഞാൻ ആട്ടിപ്പായിക്കും. മോളെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഈ സമയത്തും അങ്ങനെ കൊണ്ട് പോകണ്ടായിരുന്നു.